Biporjoy Chudalikkattu 6 manikkum 8 manikkum idayil karathudumenna Kendra Kalavastha Nirikshana Vakuppu. Gujarat Theerathinu 100 km akaleyanu kaattullathu. Gujarat Theerathu ippol kanatha kaattum mazhayum thudarukayanu. 1 lakshathol pere surakshitha sthanangalilekku maatti paarpichu. Vivarangalumayi Jilbi Thompson cherukayanu. Jilbi, endokkeyanu munnirukkangal Kalavastha Nirikshana Vakuppinte munnarippukal enginokke? അസുധ, ഇപ്പോൾ ബിപോർജോയ് ചുഴലിക്കാറ്റ് ഗുജറാത്ത് തീരത്തോട് അടുക്കുകയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ 6 മണിക്കും 8 മണിക്കും ഇടയിൽ സമീപമായിട്ട് ഇപ്പോൾ ബിപോർജോയ് ചുഴലിക്കാറ്റ് കര തൊടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ തന്നെ ഗുജറാത്തിലെ തീരപ്രദേശങ്ങളിലെല്ലാം ശക്തമായ മഴയും കാറ്റും തന്നെയാണ്. പോർബന്ദറിൽ, അതുപോലെ തന്നെ ജുനഗഡ്, കച്ച്, ദ്വാരക മേഖലയിൽ കടൽക്ഷോഭം രൂക്ഷമാണ്. അതായത് ശക്തമായ കാറ്റാണ് ഈ തീരപ്രദേശങ്ങളിലൊക്കെ ഉള്ളത്. ഇപ്പോൾ തന്നെ ഈ മരങ്ങളൊക്കെ ഒടിഞ്ഞു വീഴുന്നതിൽ ഈ കെട്ടിടങ്ങൾ, അതായത് പഴകിയ കെട്ടിടങ്ങളൊക്കെ തകർന്നിങ്ങനെ ഇപ്പോൾ തന്നെ ചെറിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും മുന്നൊരുക്കങ്ങളായിട്ട്, അതായത് ഒരു ജീവൻ പോലും ഭീഷണിയില്ലാതെ, ആളപായം ഒന്നുമില്ലാതെ ഈ കാറ്റ് കടന്നു പോകുന്ന സ്ഥലങ്ങളിലെ ആളുകളെ എല്ലാം ഇപ്പോൾ അവിടെ നിന്ന് ഒഴിപ്പിച്ചിരിക്കുകയാണ്. ഏകദേശം 100,000 ആളുകളെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി. ഇപ്പോൾ സൈന്യത്തിന്റെ എല്ലാ വിഭാഗങ്ങളും അവിടെയുണ്ട്. അതുപോലെ തന്നെ സേനകളെല്ലാം, 3 സേനകളും അടിയന്തരമായിട്ട് ഏതാവശ്യം വന്നാലും സജ്ജമായിരിക്കാൻ, അതായത് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സജ്ജമായിരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാനമായിട്ടും നാവികസേനയുടെയും അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡും കപ്പലുകളും എല്ലാം അവിടെ സജ്ജമായിരിക്കുകയാണ്. അതുപോലെ തന്നെ ഹെലികോപ്റ്ററുകളുണ്ട്. 18 അംഗ NDRF സംഘം ഈ തീരദേശ, അതായത് ഈ കാറ്റ് ബാധിക്കുന്ന ജില്ലകളിൽ എല്ലാം ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ സേനയുണ്ട് അവിടെ. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ക്രമീകരണങ്ങൾ തന്നെ അവിടെ ഒരുക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റിയവർക്ക്, അതായത് ഭക്ഷണം, മരുന്ന്, അങ്ങനെ അവശ്യ സാധനങ്ങളെല്ലാം ലഭിക്കുന്നതിന്, അതിനൊരു മുടക്കവും വരുത്താതെ ലഭിക്കുന്നതിനായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞു. അതുപോലെ ആശുപത്രികളെല്ലാം സജ്ജമായിരിക്കുന്നു. ഏതെങ്കിലും അടിയന്തര സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു അപായമുണ്ടായാൽ ഓടി എത്താനുള്ള രീതിയിൽ എല്ലാ ആശുപത്രികളും സജ്ജമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും, അതായത് പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ഈ കച്ച് മേഖലയിലും അതുപോലെ തന്നെ സൗരാഷ്ട്ര മേഖലയിലും ഇപ്പോഴും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മേഖലകളെയാണ് ഏറ്റവും കൂടുതൽ കാറ്റ് ബാധിക്കുക എന്നാണ് മുന്നറിയിപ്പുള്ളത്. അതിനാൽ ഈ മേഖലയിൽ, കച്ച് മേഖലയിൽ നിന്ന് മാത്രം 46,823 പേരെ മാറ്റിയിട്ടുണ്ട്. അതായത് പ്രധാനമായിട്ടും ഈ തീരപ്രദേശത്തോട് അടുത്തുള്ളവർ, അതായത് 5 കിലോമീറ്റർ അല്ലെങ്കിൽ 10 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർ, അതുപോലെ തന്നെ പഴയ കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർ, അതുപോലെ ഈ വലിയ മരങ്ങൾക്ക് കീഴിൽ അടുത്ത് സമീപം താമസിക്കുന്നവർ, അതുപോലെ ഈ കെട്ടിടങ്ങൾ, അതായത് തകർന്നു വീഴാൻ സാധ്യതയുള്ള കെട്ടിടങ്ങൾ, അങ്ങനെ ഇത്തരത്തിലുള്ള വീടുകളിൽ താമസിക്കുന്നവരെയൊക്കെയാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കാറ്റ് പിടിക്കാൻ സാധ്യതയുള്ള ഇപ്പോൾ ഈ പരസ്യങ്ങളുടെ ബോർഡുകൾ, അതുപോലെ കാറ്റ് പിടിക്കാൻ സാധ്യതയുള്ള എല്ലാ സാധനങ്ങളും മാറ്റിയിട്ടുണ്ട് എന്നാണ് അറിയിക്കാൻ സാധിച്ചിരിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതായത് കാറ്റ് ബിപോർജോയ് ചുഴലിക്കാറ്റ് കര തൊടുമ്പോൾ അതിന്റെ ആഘാതം ലഘൂകരിക്കുക, സീറോ കാഷ്വാലിറ്റീസ്, അതായത് ഒരാളുടെ പോലും ജീവൻ നഷ്ടപ്പെടുത്താത്ത രീതിയിൽ ഉള്ള ഒരു ക്രമീകരണങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളൊക്കെ അവിടുന്ന് ലഭിക്കുന്നതനുസരിച്ച് നമുക്ക് കാണാം, ഈ കനത്ത മഴയും കാറ്റും ഇപ്പോഴും അവിടെ തുടരുകയാണ്. അതിനാൽ ഒരാൾ പോലും വീടിന് പുറത്ത് ഇറങ്ങരുതെന്ന നിർദ്ദേശം കർശനമായിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. കാരണം കാറ്റിന്റെ വ്യാപ്തി അല്ലെങ്കിൽ ഇതിന്റെ വേഗത അനുസരിച്ചിരിക്കും ഇതിന്റെ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി എന്ന്. ഏകദേശം മണിക്കൂറിൽ അല്ലെങ്കിൽ കര തൊടുന്ന സമയത്ത് ഏകദേശം 130-140 കിലോമീറ്റർ വേഗത ഉണ്ടായിരിക്കുമെന്നാണ് നിലവിലെ കണക്കുകൂട്ടൽ. അതിനാൽ തന്നെ ഈ വേഗത എന്ന് പറയുന്നത് അത്യാവശ്യം നാശനഷ്ടം ഉണ്ടാക്കാൻ പറ്റിയ തന്നെ ഒരു വേഗതയാണ്. കാരണം അതിതീവ്ര ചുഴലിക്കാറ്റാണ് വലിയ രീതിയിൽ നാശനഷ്ടം ഉണ്ടാക്കിയേക്കാവുന്നുള്ള മുന്നറിയിപ്പുകളുണ്ട്. അതിനാൽ തന്നെ ഇപ്പോൾ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കുകയാണ്. ഗുജറാത്ത് ഉൾപ്പെടെ മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ രാജസ്ഥാൻ, പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ NDRF സംഘങ്ങൾ മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ വിന്യസിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഇപ്പോൾ ഒരുക്കിയിരിക്കുകയാണ്. 6 മണിക്കും 8 മണിക്കും ഇടയിൽ ഇത് ജക്കാവു, കച്ച് മേഖലയിലെ ജക്കാവു തുറമുഖത്തിന് സമീപം ഇപ്പോൾ കര തൊടുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും മണിക്കൂറുകൾ അല്ലെങ്കിൽ കുറച്ച് സമയം കൂടി ഇനി ബാക്കിയുള്ളൂ. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. മണിക്കൂറിൽ 130-140 കിലോമീറ്റർ വേഗതയായിരിക്കുമെന്നാണ് നിലവിലെ കണക്കുകൂട്ടൽ അനുസരിച്ച് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അസുദാ.